നിങ്ങളീ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ ഉടുതുണി മാറുമ്പോഴത്തെ പുരുഷന്മാർക്ക് പ്രവേശനം എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ കള്ളന്റെ പുറകെ കള്ളൻ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഒരുപാട് നോട്ടം ഇയാളുടേത്. അയ്യോ എന്റെ പൊന്ന് മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്, എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ എന്താ പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ട വട്ടവന്റെ അപ്പനാടാ പുല്ല. ഇമ്മാതിരി അലവല്ലാതെ എന്നുള്ള വിവരം നമുക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനേക്കുള്ള ഒരു രോഗിയുമില്ല. ഇമ്മാതിരി കുരുത്തക കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിന് പുറത്താക്കി വാതി എടുക്കാൻ വേണ്ടി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരെ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. വിളിച്ചാളപ്പോ കണ്ടേ ശ്രീലംബാരൻ? അയ്യോ സാറേ, ഞാൻ സ്വഭാവക്കാരനല്ല. പുറത്താക്കാൻ പറട്ടെ. എന്റെ പൊന്ന് മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്, ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. പുറത്ത് വെച്ച് പറ്റില്ലേ? ഏത് നായ്ക്ക് ഒരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാവടാ. പടി അവിടെ നിന്ന് ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. തണുത്ത് പറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. അവർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്, നൃത്തം കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. തുടർന്ന് ഇവരല്ല എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂടുക തന്നെ. ശബ്ദമുണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ. എങ്ങനെയുണ്ട് ഡാൻസ്? കലക്കൽ നല്ല പറ അർദ്ധരാത്രി മതിൽ ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റുകൊള്ളാ പോയതാ. കാറ്റ് പോവാൻ കാലത്താ ഒരു കാറ്റുകൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സ് കാലത്ത്, അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തി കാണുമല്ലോ. എന്നിട്ടും വേണോ ഇയാളക്കാം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു, ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലോ കസ്റ്റഡിയില്, ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഹോബിയാ. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ? ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ, പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം. നിങ്ങൾക്കും വരാമായിരുന്നില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി എല്ലാവരും? ഇവിടെ പോയി. അയ്യോ
ചാലുകൈ കുളിർകുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീന്തത് ആലുവ പുഴയിൽ അമ്പുചാക്ഷി ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു. എന്നാലത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരം ഒരവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇഷ്ടമുള്ളടത്ത് ഇഷ്ടം പോലെ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ആഹാ, ഒരു കവിത പോലുണ്ട് ഈ സ്ഥലം. നമുക്ക് കുറച്ചു നേരം ആ തണലിൽ പോയിരിക്കാം. വരൂ. അതെ, അയ്യോ തോക്ക്. വളരെ സൂക്ഷിക്കണം, ഇതൊക്കെ ഇല്ലീഗൽ വെപ്പൺസാ. ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാ. എല്ലാം കൂടി എടുത്തിട്ട് പോയാലോ? വേണ്ട, നമുക്കിത് പഴയ പോലെ മൂടി വെക്കാം. എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിക്കാം. എങ്കിലിത് ബാലുവിനോട് തന്നെ നമുക്ക് ആദ്യം പറയാം. അയാൾ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യണ്ട. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. അത് അപകടമാണ്, പോലീസ് ഇടപെട്ട സംഗതി കുഴപ്പമാകത്തേ ഉള്ളൂ. നമ്മളെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി എന്തായാലും പോലീസിന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ അത്? നമ്മളിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ഇരുന്ന് വെക്കാം, അവർ ആക്ഷൻ എടുക്കും. ഈ ആയുധങ്ങൾ ആരുടേതാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ മറ്റോ ആണെങ്കിൽ അവരടങ്ങിയിരിക്കോ? ആയുധങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വേണ്ട, നമ്മൾ എടുത്തു ചാടണ്ട. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ഓഫീസറുണ്ട്, അദ്ദേഹവുമായി ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്ത് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം.